drinking Pepsi in the shop. Calling curry on the house. Vibing with the nut bomb. Dripping on a kutu pattu. In the shop, dripping in boom poopu. Vibing with the thing, chilling with the jungle. Namaskaram ellam kootarkkum oru pudhiya video ilekku swagatham. Appo innathe video il nammal charcha cheyyan povunna blasters inde possible lineup ine pattiyanu. Appo video ilekku povunnathinu munpu oru karyam parayanundu. Innu nammal ee possible lineup il nammal select cheyidirikkunna tharangal chelathu confirmed playersum ചിലത് റൂമേഴ്സും മാത്രമാണ്. അപ്പോൾ ഇതൊരു പോസിബിൾ ലൈനപ്പ് മാത്രമായി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായി വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്താകുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗോൾ കീപ്പർ പൊസിഷനിൽ ആരാ കളിക്കാൻ പോകുന്നതെന്നാണ്. അപ്പോൾ കൺഫേംഡ് പ്ലെയറായ ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും അടുത്ത സീസണിൽ പോസിബിളായി നല്ല രീതിയിൽ ഗോൾ കീപ്പറായി കളിക്കാൻ പോകുന്ന താരം ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും. ഇന്ത്യൻ ഗോൾ കീപ്പറായ ആൽബിനോ ഗോമസ് 26 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. ഗോവ സ്വദേശിയാണ് ഇദ്ദേഹം. 6 ഫീറ്റ് 2 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. മുംബൈ സിറ്റിക്ക് വേണ്ടിയും ഡൽഹി ഡൈനാമോസിന് വേണ്ടിയും ബൂട്ട് കെട്ടിയ താരമാണ് ഇദ്ദേഹം. 40 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ അടുത്ത സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും. ഇനി അടുത്തതായി നമ്മൾ ഡിഫൻസീവ് ലൈനിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ ജസൽ കാർണേർ ആയിരിക്കും. വിങ് ബാക്കും ആയി കളിക്കാൻ പറ്റിയ ഒരു താരം തന്നെയാണ് ജസൽ കാർണേറോ. ഇന്ത്യൻ താരമായ ജസൽ കാർണേറോയ്ക്ക് 30 വയസ്സാണ് പ്രായം. ഗോവ സ്വദേശിയാണ്. 5 ഫീറ്റ് 4 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരം ഡെംബോ എഫ് സിക്ക് വേണ്ടിയും പൂനെക്ക് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ചേർന്ന താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ മത്സരവും കളിച്ച ഒരേ ഒരു താരമായി മാറി. 1.2 കോടി രൂപയാണ് ഈ താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. 17% ഗോൾ പാർട്ടിസിപ്പേഷനാണ് താരത്തിനുള്ളത്. ഒരു മികച്ചൊരു താരം തന്നെയാണ് ജസൽ കാർണേറോ. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു വിങ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരമാണ്. ഇനി അടുത്തായി നമ്മൾ പറയാൻ പോകുന്ന ഒരു വമ്പൻ സൈനിങ് അല്ലെങ്കിൽ വമ്പൻ തുകക്ക് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഒരു താരമാണ്. നല്ല രീതിയിൽ 5 കോടി രൂപക്കെങ്ങാണ്ടാണ് ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നിഷു കുമാർ ആണ്. റൈറ്റ് ബാക്ക് പൊസിഷനാണ് താരം കളിക്കുവാൻ പോകുന്നത്. ഇദ്ദേഹം ഒരു വിങ് ബാക്ക് തന്നെയാണ്. ഇന്ത്യൻ താരമാണ് ഇദ്ദേഹം. 22 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയാണ് നിഷു കുമാർ. 5 ഫീറ്റ് 10 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. റൈറ്റ് ബാക്ക് പൊസിഷനായും ലെഫ്റ്റ് ബാക്ക് പൊസിഷനായും കളിക്കാൻ പറ്റിയ താരമാണ് നിഷു കുമാർ. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് റൈറ്റ് ബാക്ക് പൊസിഷൻ കളിക്കാൻ വേണ്ടിയാണ് താരത്തെ സ്വന്തമാക്കിയത്. 2015 മുതൽ 2020 വരെ ബംഗളൂരു എഫ് സിയിൽ കളിച്ച താരം 55 മത്സരങ്ങൾ കളിക്കുകയും 2 ഗോൾ നേടുകയും ചെയ്തു. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി കൺഫേം ചെയ്ത ഒരു താരം കൂടിയാണ് നിഷു കുമാർ. അടുത്തായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന 2 താരങ്ങളെയാണ്. അപ്പോൾ 2 താരവും വിദേശ താരങ്ങളാണ്. ഓസ്വാൾഡോ എൻറിക്സിനെയാണ് ആദ്യമായി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ താരത്തെ സെലക്ട് ചെയ്യാൻ കാരണമുണ്ട്. കാരണം 60% ഇദ്ദേഹത്തിൻ്റെ പ്രോബബിലിറ്റി കാണിക്കുന്നത്. അതുമാത്രമല്ല വളരെയേറെ ശക്തമായ റൂമർ തന്നെയാണ് ഓസ്വാൾഡോ ഹെൻറിക്സ് എന്ന ഈ താരത്തിൻ്റെ പേരിലുള്ളത്. ജിങ്കനൊരു പകരക്കാരനായിട്ടായിരിക്കും താരം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ പോകുന്നത്. കൊളംബിയൻ ഫുട്ബോളറാണ് ഇദ്ദേഹം. 31 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. 6 ഫീറ്റ് 1 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. 2007 മുതൽ 2016 വരെ മിലനറിയോസ് എന്ന ക്ലബിന് വേണ്ടി 126 മത്സരം കളിക്കുകയും 8 ഗോളുകൾ നേടുകയും ചെയ്തു. 2018 മുതൽ 2019 വരെ വാസ്കോ ഡി ഗാമ എന്ന ക്ലബിന് വേണ്ടി 37 മത്സരങ്ങൾ കളിക്കുകയും 18 ഗോളുകൾ നേടുകയും ചെയ്തു. 6 കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. നിലവിൽ താരം യാതൊരു ക്ലബിലും സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി കൂടിക്കൂടി വരികയാണ്. ലിയോണാർഡോ സിൽവയാണ് അടുത്ത സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരം. കേരള ബ്ലാസ്റ്റേഴ്സ് ടീവി എന്ന ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ബ്രസീലിയൻ ഫുട്ബോളറായ ഈ താരം ഫ്രീ ഏജന്റും കൂടിയാണ്. 32 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. 6 ഫീറ്റ് 2 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. സെൻറ്റർ ബാക്ക് പൊസിഷൻ കളിക്കുന്ന താരമാണ് ലിയോണാർഡോ സിൽവ. 2017 മുതൽ 2018 വരെ ഹോസ്റ്റൺ ഡൈനാമോക്ക് വേണ്ടി കളിക്കുകയും 54 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടുകയും ചെയ്തു. 2012 മുതൽ 2016 വരെ ലാ ഗാലക്സി എന്ന ക്ലബ്
ക്ലബ്ബിന് വേണ്ടി 68 മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ നേടുകയും ചെയ്തു. ഒരു ബ്രസീലിയൻ ഫുട്ബോളർ കൂടിയാണ് ഈ താരം. ഇനി അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കുന്ന താരങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്ന ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പോകുന്ന സിഡോൺജി ആയിരിക്കും. 29 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. താരത്തിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഇപ്പോഴും നിലവിലുണ്ട്. സ്പാനിഷ് ഫുട്ബോളറായി ഈ താരം 6 ഫീറ്റ് 1 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സി ക്ലബിന് വേണ്ടിയും ബി ക്ലബിന് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൽ ആകെ എക്സ്റ്റെൻഡ് ചെയ്ത ഒരേ ഒരു ഫോറിൻ താരം സിഡോൺജിയാണ്. 2018 മുതൽ 2019 വരെ ജംഷദ്പൂറിന് വേണ്ടി ബൂട്ട് കെട്ടുകയും 12 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടുകയും ചെയ്തു. കഴിഞ്ഞ സീസണിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ഈ താരം ചേർന്നത്. 13 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളാണ് താരം കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തത്. 3.3 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. 13% ഗോൾ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു താരമാണ് സെർജിയോ സിഡോൺജ. സെൻട്രൽ മിഡ്ഫീൽഡറിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ കൊണ്ടുവരാൻ പോകുന്ന താരം ജോസേബ ബെയ്റ്റി എന്ന താരമായിരിക്കും. മോഹൻ ബഗാന്റെ മുൻ താരം കൂടിയാണ് ജോസേബ ബെയ്റ്റിയ. കിബുവിക്കിനോടെ വിശ്വസ്തനായ ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. 29 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. സ്പാനിഷ് ഫുട്ബോളറാണ് ഇദ്ദേഹം. 6 ഫീറ്റ് 1 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. റിയൽ സോസിഡേഡിന്റെ ബി ക്ലബിന് വേണ്ടി 92 മത്സരങ്ങളിൽ നിന്ന് 69 ഗോളുകൾ താരം നേടിയിട്ടുണ്ട്. 2019 മുതൽ 2020 വരെ മോഹൻ ബഗാന് വേണ്ടി ബൂട്ട് കെട്ടിയ താരം 16 മത്സരങ്ങളിൽ നിന്ന് 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. 89% താരത്തിന്റെ ട്രാൻസ്ഫർ പ്രോബബിലിറ്റി. എന്നാൽ 34% ഗോൾ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. 1.2 കോടി രൂപയാണ് ജോസേബ ബെയ്റ്റിയുടെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു താരം തന്നെയാണ് ജോസേബ ബെയ്റ്റിയ. ഈ താരം വരാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരികയാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ കാര്യത്തിലേക്ക് വരാറത്ത് നമ്മുടെ സ്വന്തം മലയാളികളുടെ സ്വന്തമായ സഹൽ അബ്ദുൾ സമദ് ആയിരിക്കും ആ പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. 23 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. UAE സ്വദേശിയാണ് ഇദ്ദേഹം. 5 ഫീറ്റ് 9.5 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. 2017 മുതൽ 2018 വരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC യുടെ ബി ക്ലബിന് വേണ്ടി 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല 2018 മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ടീമിൽ കയറുകയും 37 മത്സരങ്ങളിൽ നിന്ന് 1 ഗോൾ നേടുകയും ചെയ്തു. 2019-20 സീസണിൽ ഇന്ത്യയുടെ U23 ടീമിന് വേണ്ടി 2 മത്സരം താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 2019 മുതൽ ഇന്ത്യയുടെ മെയിൻ ടീമിന് വേണ്ടി 9 മത്സരവും താരം ബൂട്ടി കെട്ടിയിട്ടുണ്ട്. 1.6 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു താരം കൂടിയാണ് സഹൽ അബ്ദുൾ സമദ്. ഇന്ത്യൻ ഓസിൽ എന്ന് അറിയപ്പെടുന്ന താരം കൂടിയാണ് സഹൽ അബ്ദുൾ സമദ്. ഫോർവേഡ് പൊസിഷന്റെ കാര്യം വരാണെങ്കിൽ ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് നവറോം ആയിരിക്കും. 20 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. മണിപ്പൂർ സ്വദേശിയാണ് ഇദ്ദേഹം. മിനർവ പഞ്ചാബിന് വേണ്ടി ബൂട്ടി കെട്ടിയ താരമാണ് ഇദ്ദേഹം. 2017-18 സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി 11 മത്സരങ്ങൾ കളിക്കുകയും 1 ഗോൾ നേടുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് FC യുടെ ബി ക്ലബിന് വേണ്ടിയും മോഹൻ ബഗാന് വേണ്ടി കഴിഞ്ഞ സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ 16 മത്സരങ്ങൾ കളിക്കുകയും 2 ഗോളുകൾ നേടുകയും ചെയ്തു. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പമായിരിക്കും ഈ താരം കളിക്കുവാൻ പോകുന്നത്. ഈ താരം ATK മോഹൻ ബഗാനുമായി ഒരു സ്വൈപ്പ് ഡീലിൽ പോകുമെന്ന റൂമറുകളുണ്ട്. പക്ഷേ 15% മാത്രമേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലനിൽക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ U17 ടീമിന് വേണ്ടിയും U20 ടീമിന് വേണ്ടിയും ബൂട്ടി കെട്ടിയ താരമാണ് നാറോം. 1 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു യുവതാരം കൂടിയാണ് നാറോം. റൈറ്റ് വിംഗ് പൊസിഷൻ നോക്കുമ്പോൾ രാഹുൽ KP ആയിരിക്കും ആ പൊസിഷന് പറ്റിയ മികച്ച താരം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ തന്നെ ഈ താരത്തിന്റെ കളി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 20 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. തൃശൂർ സ്വദേശിയാണ് ഇദ്ദേഹം. 2017-19 സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി ബൂട്ട് കെട്ടുകയും 39 മത്സരങ്ങൾ കളിക്കുകയും 6 ഗോളുകൾ നേടുകയും ചെയ്തു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയും 8 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചത്. 1 ഗോൾ നേടുവാനും താരത്തിന് സാധിച്ചു. ഇന്ത്യയുടെ U17 ടീമിന് വേണ്ടിയും U20 ടീമിന് വേണ്ടിയും U23 ടീമിന് വേണ്ടിയും താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 80 ലക്ഷം രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. തീർച്ചയായും നെഹ്റോം രാഹുൽ KP യുടെ കൂട്ടുകെട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അവസാനമായി എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായി കളിക്കാൻ പോകുന്നത് ആര്? ഒബച്ചയാണോ അല്ലെങ്കിൽ വേറൊരു ഫോറിൻ താരം വരുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായി കളിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ട്രാവിസ് മേജർ ആണ്. ഇപ്പോൾ വരുന്ന റൂമർ പ്രകാരമാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ട്രാവിസ് മേജർ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായി കളിക്കുവാൻ പോകുന്നത്. ഒബച്ചയ്ക്ക് ഒരു പകരക്കാരനായിട്ടാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സും ഈ താരവും തമ്മിലുള്ള സൈനിങ് ഉടൻ തന്നെ നടക്കും
എത്തുമെന്നാണ് കൊറിയൻ പ്രമുഖ ഇൻസ്റ്റഗ്രാം പേജുകൾ പറഞ്ഞിരിക്കുന്നത്. ഫൂട്ടിയ സെവൻ കിക്ക് ഓഫ് ഇന്ത്യ എന്നീ പേജുകളാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 30 വയസ്സാണ് താരത്തിന്റെ പ്രായം വരുന്നത്. ഓസ്ട്രേലിയൻ ഫുട്ബോളർ ആണ് ട്രാവിസ് മേജർ. 6 ഫീറ്റ് 1 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. 2010 മുതൽ 2014 വരെ ബ്ലാക്ക് ടൗൺ സിറ്റിക്ക് വേണ്ടി 112 മത്സരം കളിക്കുകയും 43 ഗോളുകൾ നേടുകയും ചെയ്തു. പിന്നീട് 2019-20 സീസണിൽ സദൺ ഡിസ്ട്രിക്ട് എന്ന ക്ലബിന് വേണ്ടി 10 മത്സരങ്ങൾ കളിക്കുകയും 8 ഗോളുകൾ നേടുകയും ചെയ്തു. 2.5 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. 63% പ്രോബബിലിറ്റി ആണ് ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. 52% ഗോൾ പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു താരം കൂടിയാണ് ട്രാവിസ് മേജർ. തീർച്ചയായും മൊബച്ചയ്ക്ക് ഒരു പകരക്കാരൻ തന്നെയാണ് ഇദ്ദേഹം. ഇനി നിങ്ങൾക്ക് സംശയമുള്ള കുറേ പേർക്ക് സംശയമുള്ള കാര്യങ്ങളായിരിക്കും സംഭവം എന്ന് ചോദിച്ചാൽ, കുറേ താരങ്ങളെ നമ്മൾ ഈ പോസിബിൾ ലൈനപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിലെ ചില താരങ്ങളെ പറ്റി ഞാൻ കാര്യങ്ങൾ പറയാം. ഡാമിർ സോവ്സിക്കാണ് 1-ാമത്തെ താരം. 66% പ്രോബബിലിറ്റി ആണ് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഫോറിൻ താരങ്ങളുടെ എണ്ണം കൂടുതലാണ് റൂമർ വരുന്നതിന് പ്രകാരം. പിന്നെ ഫ്രാങ്ക് ഗോൺസാലസ് ആണ് വേറൊരു താരം. 60% താരത്തിന്റെ പ്രോബബിലിറ്റി കാണിക്കുന്നത്. പക്ഷേ താരം ATK-മായി ഒരു കരാർ ഉണ്ടെന്ന വ്യവസ്ഥ ഇപ്പോഴും, അല്ലെങ്കിൽ റൂമർ ഇപ്പോഴും നിലവിലുണ്ട്. താരം ATK-മായി കരാറിലാണ്. പിന്നെ ഉള്ളൊരു താരം മാർസിലിനോ പെരേര ആണ്. അപ്പോൾ മാർസിലിനോനെ പറ്റി പറയുകയാണെങ്കിൽ, താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നുള്ള റൂമർ ആദ്യം വളരെ ശക്തമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റൂമർ വളരെയേറെ ശക്തമൊന്നുമല്ല. 25% കുറഞ്ഞിരിക്കുകയാണ് മാർസിലിനോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ. പിന്നെ ഇവിടെ ഉള്ളത് ഒബച്ചയാണ്. ഒബച്ച തീർച്ചയായും മുംബൈ സിറ്റിയിലേക്ക് പോകുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. 80% താരത്തിന്റെ പ്രോബബിലിറ്റി മുംബൈയിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നത്. പിന്നെ ഡിഫൻസീവ് ലൈനിലേക്ക് നോക്കുമ്പോൾ വിക്ടർ മോങ്കിൽ വരുവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. താരത്തിന്റെ പ്രോബബിലിറ്റി അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. 63% തന്നെയാണ് താരത്തിന്റെ പ്രോബബിലിറ്റി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ താരങ്ങളെ നമ്മൾ ഈ പോസിബിൾ ലൈനപ്പിൽ ചേർക്കാത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്ര മാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ പോസിബിൾ ലൈനപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള പോസിബിൾ ലൈനപ്പ് താഴെക്കുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇന്ന് പറഞ്ഞ പോസിബിൾ ലൈനപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരം ആരാണ് എന്നും കൂടി താഴെക്കുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.